സഹായിക്കാം എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ കഥ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുപേരൊക്കെ കഥ പറഞ്ഞു, ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ചുപേരുടെ കഥ കിട്ടാനുണ്ട്, അപ്പോൾ എത്രയും വേഗം അയച്ചു തരാം. ഇന്ന് നമ്മൾ ആ പാഠത്തിലെ ഒരു മൂന്ന് പ്രവർത്തനമാണ് ചെയ്യാൻ പോകുന്നത്, ചെറുത് ചെറുതാണ് കേട്ടോ. ആ മൂന്ന് പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. പ്രവർത്തനം മാതൃക പോലെ എഴുതാം. പനിയാണെങ്കിൽ ആശുപത്രിയിൽ പോകണം. ഈ ഒരു വാചകം നമുക്ക് പരിചയമുണ്ട് അല്ലേ? ആരാ പറഞ്ഞിരിക്കുന്നത്? ജാസ്മിൻ. ഓക്കേ, അങ്ങനെയും ചോദ്യം ചോദിക്കാട്ടോ. അപ്പോൾ ജാസ്മിൻ പറഞ്ഞ വാചകമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? പനിയാണെങ്കിൽ ആശുപത്രിയിൽ പോകണം. ഇനി അടുത്തത് നോക്കാം. പഠിക്കാനാണെങ്കിൽ പിന്നെ വിട്ടിട്ടുണ്ട്, അവസാനം എന്താ കൊടുത്തിരിക്കുന്നത്? പോകണം. അപ്പോൾ പോകേണ്ട സ്ഥലമാണ്. പഠിക്കാൻ എവിടെയാണ് പോകേണ്ടത്? വിദ്യാലയത്തിൽ. വിദ്യാലയത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുക. അപ്പോൾ അവിടെ എന്ത് എഴുതണം? വിദ്യാലയത്തിൽ. ഓക്കെ, ഇനി അടുത്ത വരി നോക്കാം. കുളിക്കാനാണെങ്കിൽ പിന്നെയും അവിടെ എഴുതാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട്. കുളിക്കാൻ എവിടെയാണ് പോകുക? കുളിമുറിയിൽ. കുളിമുറിയിൽ പോകണം. പോകണം എന്ന് എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ പോകണം എന്നുള്ളതും നമുക്ക് എഴുതാം. എഴുതിക്കഴിഞ്ഞോ? ഇനി മൂന്നാമത്തത് ആദ്യം തന്നെ കുറച്ച് വാക്കുകൾ പോയിട്ടുണ്ട്, പിന്നെ അവസാനം മൈതാനത്ത് പോകണം. മൈതാനത്തിൽ നമ്മൾ എന്തിനാ പോവുക? എന്തിനാ പോവുക? യെസ്, കളിക്കാൻ. അപ്പം എന്ത് എഴുതണം? കളിക്കാനാണെങ്കിൽ മൈതാനത്ത് പോകണം. കളിക്കാനാണെങ്കിൽ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഒരു മൂന്ന് വരികളാണ് നമുക്ക് പൂരിപ്പിക്കാനുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പകർത്തി എഴുതാം. പകർത്തി എഴുതലാണ്. എന്തൊക്കെയാ പകർത്തി എഴുതാൻ തന്നുള്ളത്? ആശുപത്രി, കത്രിക, മന്ത്രി. തായുടെ മുൻപിലായി ഒരു ചെറിയ ഒരു ചിഹ്നം കാണാം ഇല്ലേ? അതാണ് നമ്മൾ ഈ പകർത്തി എഴുതണേൽ ശ്രദ്ധിക്കേണ്ടത്. ആ ചിഹ്നം ഏതാണ്? റാ. നമ്മൾ റാ പഠിച്ചിട്ടുണ്ട്. റായുടെ ഒരു ഷോർട്ട് ഫോമാണത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ, ആ റാ ഉച്ചരിക്കുന്ന പോലെ ഒന്ന് വായിച്ചു നോക്കാം. ആശുപത്രി. കണ്ട, റായും തായും വള്ളിയൊക്കെ ചേർന്ന് ത്രീ, ആശുപത്രി. കത്രിക, മന്ത്രി. ഓക്കെ, ആശുപത്രി ത്രീ. താഴേക്ക് രണ്ട് ലൈൻ ഇട്ടിട്ടുണ്ട്. ആ രണ്ട് വരികളിലും അത് പകർത്തി എഴുതുക. കത്രികയുടെ താഴെ ഇതേപോലെ രണ്ട് വരി വിട്ടിട്ടുണ്ട്, അവിടെ കത്രിക എന്ന് എഴുതുക. മന്ത്രി, മന്ത്രിയുടെ താഴെയും രണ്ട് വരികളുണ്ട്, അതുപോലെ മന്ത്രി മന്ത്രി എന്ന് എഴുതാം. ഓക്കെ, പകർത്തി എഴുതലാണ്. ഇത് നിങ്ങൾ എഴുതാനും പഠിക്കണം കേട്ടോ. നോട്ട്ബുക്കിലെ 5 തവണ അല്ലെങ്കിൽ 10 തവണ ഈ വാക്കുകളൊക്കെ നമുക്ക് എഴുതി പഠിക്കണം. പൂരിപ്പിക്കാൻ വരേ, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം പകർത്തി എഴുതലേ നമ്മുടെ കഴിഞ്ഞു. ഇനി അമ്പട ഞാനേ. എന്താണ് അമ്പട ഞാനേ എന്ന് കൊടുത്തോക്കണേ? കളത്തിനകത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ടല്ലേ, ഒരു പ്രത്യേക ഷേപ്പിലൊരു സംഭവം കാണുന്നുണ്ട്. താഴെയുള്ള ഓരോ പദത്തിൻ്റെയും അവസാനത്തിൽ ഈ അടയാളം ചേർത്ത് നോക്കൂ. ഇതൊരു ചിഹ്നമാണ് കേട്ടോ. യ യ യ എന്ന് പറഞ്ഞാൽ ആ യായുടെ ഒരു ഷോർട്ട് ഫോമാണത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും അവസാനം അത് കൊടുത്തിട്ട് നമുക്ക് വായിച്ചു നോക്കാം. വിദ്യ, ദ്യ. കണ്ട, ദയോടൊപ്പം യ ചേർന്ന് വിദ്യ. ഞാൻ എടുത്ത് നോക്കിയേ, രമ്യ. യാ ചേർന്നു, മാടൊപ്പം യമ്യ, രമ്യ. സദ്യ, ധാടൊപ്പം ചേർന്നത് യാ ചേർന്നപ്പോൾ ധ്യ, സദ്യ. കാവ്യ, വാടൊപ്പം യാ ചേർന്ന് വ്യ, കാവ്യ. കണ്ടോ, അപ്പം അത് ആ ചിഹ്നം അതിൻ്റെ അടുത്ത് ചേർക്കുകയും ചെയ്യുക. ഉറക്കെ വായിച്ചു പഠിക്കുക, പിന്നെന്താണ് എഴുതി പഠിക്കുകയും ചെയ്യുക. ഓക്കേ, അപ്പോൾ നമ്മുടെ മൂന്ന് പ്രവർത്തനവും കഴിഞ്ഞു. ആ ഒരു 40-ാമത്തെ പേജിലെല്ലാം അതും കഴിഞ്ഞു അല്ലേ. കുറച്ച് വാക്കുകൾ എഴുതി പഠിക്കാണ്ട്, അപ്പോൾ അത് ഓർക്കുക. പുതിയ രണ്ട് ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, യായുടെ ഷോർട്ട് ഫോമും ഡ്രായുടെ ഷോർട്ട് ഫോമും.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.